ആദ്യം ശൂന്യമായിരുന്നു. പിന്നീടൊരു നാൾ ഭൂമിയുണ്ടായി. പിന്നെ എപ്പോഴോ മനുഷ്യരും. വിവേകം വളർന്ന മനുഷ്യരിൽ ആദ്യത്തെ ചോദ്യമുണർന്നു, നമ്മൾ എങ്ങനെ ഉണ്ടായി? ഒരാൾ പറഞ്ഞു, ഈ പ്രപഞ്ചവും ഭൂമിയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് നമ്മെ നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ടെന്ന്. അങ്ങനെ ദൈവമുണ്ടായി. ഇതു പക്ഷേ മറ്റവൻ സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ഭൂമി ഉണ്ടായതെന്ന്. അതിൽ പിന്നെ കുറെ ജീവികളുണ്ടായി. അതിലൊരു ജീവി കാലക്രമേണ പരിണമിച്ചാണ് മനുഷ്യൻ ഉണ്ടായതെന്ന്. അങ്ങനെ ശാസ്ത്രവും ഉണ്ടായി. ദൈവത്തിനും ശാസ്ത്രത്തിനുമിടയിൽ ഉത്തരമില്ലാതെ നിന്നു മൂന്നാമൻ. കാലം കടന്നുപോയി. മനുഷ്യർ പെറ്റുപെരുകി. അതിനനുസരിച്ച് ദൈവങ്ങളും. ഇവൻ പറഞ്ഞു, ഈ ലോകം സൃഷ്ടിച്ച് നാം ഓരോരുത്തരെയും നിയന്ത്രിക്കുന്ന ആ ശക്തി ഇവന്റെ ദൈവമാണെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, അതല്ല, തന്റെ ദൈവമാണ് സത്യമെന്ന്. ഇത് രണ്ടുമല്ല, തന്റെ ദൈവമാണ് ശരിയെന്ന് ഇവനും വാദിച്ചു. എല്ലാവരുടെ കയ്യിലും തെളിവുകളും ഉണ്ടായിരുന്നു. ദൈവങ്ങൾ ആകെ അങ്കലാപ്പിലായി. തങ്ങളിൽ ആരാണ് ശരിയെന്നറിയാൻ ദൈവങ്ങൾ മനുഷ്യരുടെ തെളിവുകൾ പരിശോധിച്ചു. ഒരേ ആശയം വരുന്ന പല കഥകൾ പല രൂപത്തിൽ പല ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ കാര്യങ്ങളിൽ ചിലരുടെ വ്യത്യാസമുണ്ടെങ്കിലും ദൈവങ്ങളുടെ ജോലി എല്ലാത്തിലും ഒന്നു തന്നെ. അങ്ങനെ അവരൊന്നാകാൻ തീരുമാനിച്ചു. ഇതറിയാതെ ദൈവങ്ങളുടെ പേരിൽ ഇവർ കലഹിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തെ തന്നെ ഇല്ലാതാക്കാനായിരുന്നു ശാസ്ത്രത്തിന്റെ ശ്രമം. ദൈവത്തിലും ശാസ്ത്രത്തിലും വിശ്വസിക്കാത്തവർ അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചു. ഇതിനിടയ്ക്ക് കൗശലം കൊണ്ട് തലയെണ്ണം കൂട്ടാനും ചിലർ മറന്നില്ല. പക്ഷേ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ദൈവം വിശ്രമിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം ഇവൻ നിയന്ത്രിച്ചു. അസഹിഷ്ണുതയുടെ, ചൂഷണങ്ങളുടെ, വർഗീയതയുടെ, അരക്ഷിതമായ ഈ ലോകത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട് ചിലർ വരുന്നുണ്ട്. അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ലോകം പക്ഷേ ഇങ്ങനെയായിരുന്നില്ല. നമ്മുടെ ഉള്ളിലുമുണ്ട് ഇങ്ങനെയൊരു ലോകം. സ്വാർത്ഥമായ നമ്മുടെ താൽപ്പര്യങ്ങൾക്കും അന്ധമായ നമ്മുടെ വിശ്വാസങ്ങൾക്കും താഴെ നമ്മൾ അതിനെ മറച്ചു. നമുക്ക് മുമ്പേ പോയവരുടെ താൽപ്പര്യങ്ങളായിരുന്നു നമ്മുടെ തീരുമാനങ്ങൾ. ഇനി അത് ഇവരുടേതാകും. അങ്ങനെ ഇവരും ഈ ലോകത്തിന്റെ ഭാഗമാകും. മറ്റൊരു മഹാവിസ്ഫോടനത്തിലൂടെ അദൃശ്യമായി നമുക്ക് പുതിയൊരു ലോകമുണ്ടാക്കാം. ഇവരാണ് ഇനി വരുന്ന ആ ലോകം. നമ്മൾ ചെയ്യുന്നതാണ് ഇവരുടെ കാഴ്ച. നമ്മളുടെ ചിന്തയാണ് ഇവരുടെ അറിവ്. നമ്മൾ പഠിപ്പിക്കുന്നതാണ് ഇവരുടെ ജീവിതം. നമ്മളാളാണ് ഇവരുടെ ദൈവം. ഇവരുടെ ചിന്തയിലേക്ക് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകൾക്ക് പകരം തിന്മയെ തിരിച്ചറിയുന്ന നന്മയുടെ വിത്തുകൾ പാകാം. പണത്തേക്കാൾ മൂല്യം സമാധാനമാണെന്ന് പഠിപ്പിക്കാം. സ്നേഹത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷങ്ങളുടെ ആ ലോകത്തിന്റെ പരിണാമം നമുക്കിവരിലൂടെ തുടങ്ങാം.